നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിൽ മലനൊന്ത് കൊട്ടിയം സ്വദേശി റംസി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെ ദുർബല വകുപ്പുകൾ ചുമത്തി രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി റംസിയുടെ കുടുംബത്തിന്റെ ആരോപണം. കേസിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റംസിയുടെ പിതാവ് റഹീം. പ്രധാന പ്രതിയായ ഹാരിസ് മുഹമ്മദിൽ അന്വേഷണം ഒതുക്കാനാണ് ശ്രമം നടക്കുന്നത്. മരണം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും ആരോപണ വിധേയരിൽ ഒരാളെ മാത്രമാണ് പോലീസ് ചോദ്യം ചെയ്തത്. പ്രതിസ്ഥാനത്തുള്ള സീരിയൽ താരം ലക്ഷ്മി പ്രമോദിനെ ഒരിക്കൽ മാത്രമാണ് വിളിപ്പിച്ചത്. ഉന്നത ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നടിയെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നത്. നടി ഒളിവിൽ പോയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. തെളിവുകൾ ശേഖരിക്കുന്നുവെന്ന പതിവ് പല്ലവി പോലീസ് ആവർത്തിക്കുകയാണെന്നാണ് പിതാവിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ മകൾക്ക് നീതി കിട്ടും വരെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് റഹീമിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർ ക്വാറന്റൈനിലാണെന്നുള്ള കാരണം പറഞ്ഞ് അന്വേഷണം വൈകിപ്പിക്കുന്നു. തെളിവുകൾ ഏറെ ഉണ്ടായിട്ടും പ്രതികൾ കൺമുന്നിൽ ഉണ്ടായിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണം തെറ്റായ രീതിയിലാണ് എന്നതിന് തെളിവാണെന്നും റഹീം പറയുന്നു. കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണും. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും റംസിയുടെ പിതാവ് ആവശ്യപ്പെട്ടു. റംസിയെ മാനസികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും തട്ടിയെടുക്കാൻ കൂട്ടുനിൽക്കുകയും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത ഹാരിസിന്റെ അമ്മയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും റഹീം ആവശ്യപ്പെട്ടു. അതേസമയം കേസിൽ ആരോപണ വിധേയായ സീരിയൽ നടി ലക്ഷ്മി പ്രമോദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. റംസിയെ ഗർഭചിത്രത്തിന് വിധേയാക്കാൻ ലക്ഷ്മി കൂട്ടുനിന്നെന്നാണ് പ്രധാന ആരോപണം. ലക്ഷ്മിയെയും കേസിൽ അറസ്റ്റിലായ ഹാരിസിന്റെ വീട്ടുകാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് റംസിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. ലക്ഷ്മി ദിവസങ്ങളിലായി ജില്ലയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. നടിയുടെ മൊബൈൽ ഫോൺ പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. അതിനിടെ ഗർഭചിത്രം നടത്തിയ ആശുപത്രി അധികൃതരെ പോലീസ് ചോദ്യം ചെയ്തു. റംസിയെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ലക്ഷ്മിയാണെന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ആശുപത്രിയുടെ നടപടി നിയമവിധേയമാണോ എന്ന് പരിശോധിക്കാൻ പോലീസ് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് റംസി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ 10 വർഷമായി റംസിയും ഹാരിസും പ്രണയത്തിലായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് പള്ളിമുക്കിലെ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിക്കാൻ പോകുമ്പോഴാണ് ഹാരിസ് റംസിയുമായി പരിചയത്തിലാവുന്നതും പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. ഇതിനിടയിൽ ഹാരിസ് റംസീനയുടെ പിതാവ് റഹീമിനെ കണ്ട് തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്നും സ്വത്തും പണവും വേണ്ട, പൊന്നുപോലെ മകളെ നോക്കിക്കൊള്ളാമെന്നും പറയുകയും ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത് കഴിഞ്ഞതിനു ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് ഹാരിസ് മിക്കപ്പോഴും റംസിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക പതിവായിരുന്നു. വീട്ടുകാർക്ക് എതിർപ്പില്ലാത്തതിനാൽ റംസി ഹാരിസുമായി കൂടുതൽ അടുത്തു. ഇതിനിടയിൽ റംസിയുടെ അനുജത്തിക്ക് വിവാഹാലോചന വന്നു. അങ്ങനെ വിവാഹം ഉടൻ നടത്തണമെന്ന് റംസിയുടെ വീട്ടുകാർ ഹാരിസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഹാരിസ് ഒരു കാർ വർക്ക്ഷോപ്പ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിവാഹം നടത്താമെന്നായിരുന്നു ഹാരിസിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ അനുജത്തിയുടെ വിവാഹം ഉടൻ നടത്തേണ്ടതുള്ളതിനാൽ നിക്കാഹ് നടത്തണമെന്ന് റംസിയുടെ വീട്ടുകാർ പറഞ്ഞു. ഇതിനെ തുടർന്ന് ബന്ധുക്കളെല്ലാം ചേർന്ന് വളയിടൽ ചടങ്ങ് നടത്തി. ചടങ്ങിൽ സ്ത്രീധനമായി നല്ലൊരു തുകയും നൽകി. വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നതിനുള്ള താമസം പറഞ്ഞ് ഹാരിസ് പിന്നീട് വിവാഹം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞിട്ടും വിവാഹത്തിനുള്ള യാതൊരു നീക്കങ്ങളും ഹാരിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. വർക്ക്ഷോപ്പ് തുടങ്ങാൻ പണമില്ലെന്നായിരുന്നു തിരിച്ചു പറഞ്ഞത്. അങ്ങനെ വർക്ക്ഷോപ്പ് തുടങ്ങാനായി റംസിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും വീണ്ടും ഇയാൾ വാങ്ങുകയായിരുന്നു. ഈ പണം ഉപയോഗിച്ച് 3 മാസം മുൻപ് കൊല്ലം പള്ളിമുക്ക് പോസ്റ്റ് ഓഫീസിന് ജംഗ്ഷന് സമീപം കാർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. റംസീന ഇത് ആരംഭിക്കാനായി പലരിൽ നിന്നും പണം കടം വാങ്ങി നൽകുകയും ലോൺ എടുത്ത് നൽകുകയും ചെയ്തിരുന്നു. പലപ്പോഴായി 5 ലക്ഷത്തോളം രൂപ ഇയാൾ റംസിയുടെ കുടുംബത്തിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇയാൾ മറ്റൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുകയും റംസീനെ ഒഴിവാക്കുകയുമായിരുന്നു. ഇതോടെയാണ് റംസീന ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.